ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫയർ ബ്ലോക്ക്. മനസ്സിലാവും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂടുതലും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കൊട വെച്ച് നമ്മൾ റോഡും റെയിലും ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോ ഇട്ടു. അപ്പോൾ വീട്ടിൽ പോകണക്കാൻ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് നോക്കുക. അപ്പോൾ നേരെ വീഡിയോ ഇട്ടു. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ കൊടക്കമ്പി വിടിയിച്ചെടുക്കണം. അതിന് മുമ്പ് അതിൻ്റെ മുകളിൽ ആ മൂടി പോലുള്ള സാധനം നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ മുകളിലുള്ള സാധനം ഊരിയെടുത്തതിന് ശേഷം താഴെയും മുകളിലിട്ട് ഒരു കമ്പി വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ആ കമ്പി നമുക്ക് ഊരിയെടുക്കണം. പ്ലെയർ വെച്ച് അത് ഓപ്പോസിറ്റായിട്ട് തിരിക്കുക. അപ്പോൾ കമ്പി ഇങ്ങോട്ട് ഊരിപ്പോയി. അപ്പോൾ കണ്ട ഗൈസ്, നമുക്ക് ഈ കമ്പി ഇങ്ങനെ ഊരി കിട്ടും. അപ്പോൾ ആ കമ്പി മൊത്തമായിട്ട് ഇങ്ങനെ ഊരിയെടുക്കുക. ആ കമ്പി കളയരുത്, നമുക്ക് ആ കമ്പി ആവശ്യമുള്ളതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വേണ്ട കുറേടാൻ നിറക്കിയുള്ള ആ വലിയ കമ്പിയാണ് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് നീട്ടാനും ചുരുക്കാനും പറ്റിയ ഇതിലാണ് നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കണേ. അപ്പോൾ അതിങ്ങനെ നീട്ടാനും ചുരുക്കാനും പറ്റും കേട്ടോ. ഇതുപോലെ ചുരുക്കി വയ്ക്കാനും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നീട്ടാനും പറ്റും. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതുണ്ടോ, ഈ കമ്പിയാണ് നമുക്ക് വേണ്ടത്. ഈ കമ്പിയിലെ കണ്ട ചെറിയ കമ്പി ഉണ്ടോ, അതാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഊരിയെടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ നമ്മുടെ സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റിയ കമ്പിയുടെ ഫ്രണ്ടിലത്തെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി പിന്നെ നമ്മൾ മൂന്ന് കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കമ്പി മൂന്നെണ്ണം ഊരിയെടുത്ത് നമ്മൾ ആ ഫ്രണ്ടിൽ നൂല് കയറ്റാൻ ഉപയോഗിക്കുന്ന ആ സാധനം ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ മൂന്ന് കമ്പി ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഗൈസ്, നമുക്ക് അത് ഉണ്ടാക്കണ എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഇതുപോലത്തെ പേനയോ മാർക്കർ അങ്ങനെ എന്തെങ്കിലും മതി, റൗണ്ട് ഷേപ്പ് കിട്ടണേ. നമ്മൾ ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് വളച്ചുകൊടുക്കാം. ആദ്യം ശരിക്കും നല്ല ഇതിൽ വളച്ചുകൊടുത്തിട്ട് കേട്ടോ, ഇതുപോലെ വളച്ചുകൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വയ്ക്കുക. എന്നിട്ട് അത് ഓപ്പോസിറ്റായിട്ട് കമ്പി അങ്ങോട്ട് ഇങ്ങനെ വളയ്ക്കുക. ഇപ്പോൾ ഓപ്പോസിറ്റായിട്ട് അങ്ങനെ ഇങ്ങനെ വളച്ചിട്ട് നമ്മൾ ആ പ്ലെയർ കൊണ്ട് അതിൻ്റെ എൻഡിലൊന്ന് പിടിക്കുക. അതിൻ്റെയിലൊന്ന് പിടിച്ച് മുറുക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ ആ നീണ്ടു നിൽക്കുന്ന രണ്ട് സൈഡിലെ കമ്പി ഓപ്പോസിറ്റ് ഇതിൽ വളച്ചുകൊടുക്കുക. അങ്ങനെ ഇങ്ങോട്ട് ഇത് നമ്മൾ സ്റ്റിക്കുമ്പോൾ പിടിപ്പിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ പൊസിഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ ഗൈസ്, നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സായിട്ട് ആവശ്യം. അപ്പോൾ ഈ ബോക്സിൽ ഞാൻ നാല് ഹോൾട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ മോളിക്കൂടെ ഒരു കമ്പി ഞാൻ വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പി വളച്ചെടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റിക്കിൽ നമുക്ക് പിടിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് കമ്പി ഞാൻ അങ്ങനെ പിടിപ്പിച്ചതാണ്. നമ്മൾ ഫ്രണ്ടിലത്തെ ഹോൾ കോഡാണ് നമ്മൾ നൂറ് കൊടുത്തിരിക്കണം കേട്ടോ. മറ്റേ രണ്ട് ഹോൾ കോഡ് ഞാൻ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ കേസ് നമുക്ക് അതിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വലിയ പാടൊന്നുമില്ല. നമ്മൾ ആ ബോക്സ് ആദ്യം ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആ കമ്പി ഉള്ളിൽ കൊടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കുക. പിന്നെ ആ തടിക്കഷ്ണം കെട്ടിച്ചാൽ വേറെ ഒന്നുമില്ല. എൻ്റെ ചെറിയ കമ്പി ആയതുകൊണ്ട് നൂല് കറക്കം ഭാഗത്തേക്ക് കയറാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ തടിക്കഷ്ണം കിട്ടുമ്പോൾ എന്ന് വെച്ചാലുള്ള ഗുണം, നമുക്ക് കമ്പിക്ക് ലെങ്ത്ത് കൂടുമ്പോൾ പിന്നെ കറക്കുമ്പോൾ നൂല് പെട്ടെന്ന് ചുറ്റി ചുറ്റി കയറുകയും ചെയ്യും. പിന്നെ ജസ്റ്റ് ആ കമ്പി ഒന്ന് വളച്ചുകൊടുക്കട്ടെ ഹാൻഡിൽ ഷേപ്പിൽ. നേരെ നമുക്ക് സ്റ്റിക്കുമായിട്ട് കെട്ടാം. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനമാണ് ആ നൂല് കയറ്റി വെക്കണ ആ ഹുക്ക്. ഒക്കെ ഞാൻ സ്റ്റിക്കുമ്പോൾ കണ്ടോ സെല്ലോ ടേപ്പ് ചുട്ടിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയൽ സ്റ്റിക്കുമ്പോൾ പിടിപ്പിക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഗൈസ്, നമ്മൾ ആ റിയലിൻ്റെ ആ ഭാഗം പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഹാൻഡിൽ ഒന്ന് കടത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യാട്ടോ. ആ റിയലിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഹാൻഡിലിൻ്റെ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റിയെടുക്കണം. ഇപ്പോൾ ഗൈസ്, നമ്മൾ നൂല് കോർത്ത് നമ്മൾ ആ റിയലിൻ്റെ ആ ഹോൾ കൂടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാൻഡിലിൻ്റെ അതുമ്മ ഒരു കെട്ടിട്ട് കൊടുത്ത് ഹാൻഡിൽ ഉള്ളിൽ കൂടെ കടത്തിയിരിക്കണം. അപ്പോൾ നമ്മൾ ഹാൻഡിൽ എടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ആ മരക്കഷ്ണത്തിൻ്റെ അവിടെ ഇട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഗൈസ്, നമ്മുടെ റിയലിലെ ഹാൻഡിലിൽ ഞാൻ നൂല് കെട്ടി ടൈറ്റാക്കി കേട്ടോ. നല്ല ടൈറ്റ് തന്നെ ഞാൻ കെട്ടിട്ടാണ് അയിഞ്ഞ് പത്ത് വിധം കണ്ടോ. നല്ല ടൈറ്റിൽ നമുക്ക് പതുക്കെ ആ റിയലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ കടത്തിയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് നൂല് വലിച്ചിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് വലിച്ച് ശരിക്കും ടൈറ്റ് ചെയ്യാം.
ഞാൻ അപ്പുറത്തെ ആ ബോക്സിൻ്റെ മറുഭാഗം അടച്ച് ലോക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ആ നൂലൊന്ന് പതുക്കെ പതുക്കെ കറക്കി അകത്തേക്ക് എടുക്കാം കേട്ടോ. പതുക്കെ പതുക്കെ ഒന്ന് കറക്കി ശരിക്കും അകത്തേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ചൂണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ ഇതായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഒരു ടേപ്പ് ഞാൻ കെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ താഴത്തേക്ക് ഇടാം. അപ്പോൾ നമുക്ക് പതുക്കെ കറക്കി കറക്കി മേലേക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കറങ്ങി ചൂണ്ട മേലേക്ക് കയറുമെൻ്റെ അതിൻ്റെ അർത്ഥം ചൂണ്ട സക്സസ് ആയെന്നാണ്. അപ്പോൾ നമുക്ക് പതുക്കെ കറക്കി മേലേക്ക് ഫുള്ള് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ചൂണ്ട നമുക്ക് എറിയാൻ പറ്റും. പിന്നെ എറിയാത്ത എന്താണെന്ന് വെച്ചാൽ എറിഞ്ഞ് ഞാൻ ദൂരെ പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ എറിയാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് സെല്ലോ ടേപ്പ് വെച്ചാണ് ആ ഹുക്ക് ഒട്ടിച്ചേർന്നത്. അതുകൊണ്ടാണ് എറിയാത്തത്. ചിലപ്പോൾ ഞാൻ ആ ഹുക്ക് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കേട്ടോ ഞാൻ എറിയായിരുന്നത്. പിന്നെ നമുക്ക് ചുരുക്കാനും നിവർത്താനും പറ്റും. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ അമർത്തുക, മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വന്നവരെയും ബൈ.